നമസ്കാരം. ഹിന്ദുമതത്തിലെ ദേവന്മാരിൽ ഒരാളാണ് വിഷ്ണു. വൈഷ്ണവിസത്തിൽ മഹാവിഷ്ണു പരമോന്നത ദൈവമായും പരമാത്മാവായും കരുതപ്പെടുന്നു. ബ്രഹ്മമെന്ന സങ്കല്പമായും മഹാവിഷ്ണുവിനെ കരുതാറുണ്ട്. വിവിധ അവതാരങ്ങളാണ് മഹാവിഷ്ണുവിൻ്റെ പ്രത്യേകത. രാമൻ, കൃഷ്ണൻ, കൽക്കി, നരസിംഹം തുടങ്ങിയ 10 എണ്ണമാണ് പ്രധാന അവതാരങ്ങൾ. ലോകത്തിലെ അധർമ്മത്തിൻ്റെയും ദുഷ്ടതയുടെയും നാശത്തിൻ്റെയും ശക്തികളുണ്ടാവുമ്പോൾ അവയിൽ നിന്ന് ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് അവതാരങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് വിശ്വാസം. എന്നാൽ അലങ്കാരപ്രിയനായ ശ്രീ മഹാവിഷ്ണു കണ്ഠത്തിൽ ധരിച്ചിരിക്കുന്ന രത്നമാണ് കൗസ്തുഭം. പണ്ട് പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉയർന്നു വന്നതായിരുന്നു ഈ രത്നം. ശ്രീവത്സം മാറി ചാർത്തിയ വിഷ്ണുവിനെ ഏവർക്കും അറിയാം. വിഷ്ണുവിൻ്റെ നെഞ്ചിലുള്ള ഒരു അടയാളമാണ് ശ്രീവത്സം. ഭൃഗുമഹർഷി ഒരിക്കൽ കോപിഷ്ഠനായി വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ചവിട്ടിയപ്പോൾ ഉണ്ടായ അടയാളമാണിത്. പ്രകൃതിയെ മുഴുവനും സ്വീകരിച്ച് വിഷ്ണു ശ്രീവത്സത്തിൻ്റെ രൂപത്തിൽ വിളങ്ങുന്നു. മഹാവിഷ്ണു ധരിക്കുന്ന മാലയാണ് വൈജയന്തി. 5 രത്നങ്ങൾ ഒരുമിച്ച് ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ മാലയ്ക്ക് വനമാല എന്നും പേരുണ്ട്. പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. പാഞ്ചജന്യമാണ് വിഷ്ണുവിൻ്റെ ശംഖ്. ഇത് വെളുത്ത നിറത്തിലുള്ളതാണ്. ഈ ശംഖിൻ്റെ സ്പർശന ശക്തി കൊണ്ട് തന്നെ മനുഷ്യൻ ജ്ഞാനിയായിത്തീരുന്നു. പഞ്ചഭൂതങ്ങളുടെ കാരണമായ താമസഹങ്കാരത്തെ പാഞ്ചജന്യമെന്ന ശംഖിൻ്റെ രൂപത്തിൽ ഭഗവാൻ ധരിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ വില്ലിൻ്റെ പേര് ശാർഖമെന്നാണ്. വൈഷ്ണവചാപം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇന്ദ്രിയങ്ങളുടെ രാജസഹങ്കാരത്തെ ഈ ചാപത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ ധരിക്കുന്നു. മനസ്സിൻ്റെ സ്വാത്വിക അഹങ്കാരത്തിൻ്റെ രൂപമാണ് വിഷ്ണുവിൻ്റെ തൃക്കൈയിൽ തിരിയുന്ന സുദർശന ചക്രം. ഇതിന് വജ്രനാഥമെന്നും പേരുണ്ട്. ശത്രുസംഹാരത്തിനായി വിഷ്ണു ഈ ആയുധം ഉപയോഗിക്കുന്നു. എന്നാൽ തൻ്റെ ഭക്തോത്തമനായ അംബരീഷിനു വേണ്ടി ദുർവാസാവിനെ ഒരു പാഠം പഠിപ്പിക്കുവാനായി ഈ ആയുധം ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് സൂര്യനെ കടഞ്ഞു കിട്ടിയ തേജസ്സിനാൽ വിശ്വകർമാവ് നിർമ്മിച്ച് വിഷ്ണുവിന് നൽകിയതാണ് സുദർശന ചക്രം. മധ്യത്തിൽ സുഷിരത്തോടും 4 വശത്തും ആരത്തോടും കൂടിയാണിത്. പുറകുവശം കത്തിപോലെ മൂർച്ച കൂടിയതുമാണ്. ചൂണ്ടാണി വിരലിലിട്ട് കറക്കി എറിഞ്ഞാണ് മഹാവിഷ്ണു സുദർശന ചക്രം പ്രയോഗിക്കുന്നത്. സുദർശന ചക്രം ദുഷ്ടന്മാർക്ക് ഭയാനകവും ശിഷ്ടന്മാർക്ക് സുദർശനവുമാണ്. അതായത് മംഗളദർശനമാണെന്നർത്ഥം. എന്നാൽ ഇതിനു പുറമെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും വിഷ്ണുവിന് അസ്ത്രങ്ങളാകുന്നു. മഹാവിഷ്ണുവിൻ്റെ വാളാണ് നന്ദകം. വിദ്യാമയമായ ജ്ഞാനത്തോടുകൂടിയ നന്ദകം എന്ന വാളിനെ അവിദ്യയാകുന്ന ഉറയിൽ ധരിക്കുന്നവനാകുന്നു മഹാവിഷ്ണു. സുഗ്രീവൻ, മേഘപുഷ്പൻ, വലാഹലൻ, ഷൈബ്യൻ എന്നീ 4 കുതിരകളെ പൂട്ടിയ തേരിലാണ് വിഷ്ണുവിൻ്റെ സഞ്ചാരം. ധാരുകനാണ് വിഷ്ണുവിൻ്റെ സാരഥി. കശ്യപുത്രനായ ഗരുഡൻ വിഷ്ണു സ്മരിക്കുന്ന മാത്രയിൽ അദ്ദേഹത്തിന് മുന്നിലെത്തി വാഹനമായി തീരുന്നു എന്നാണ് ഐതിഹ്യം. വിഷ്ണുവിൻ്റെ 4 തൃക്കൈകളിലും ശംഖ്, ചക്രം, ഗദ, പങ്കജം ഇവ ധരിച്ചിരിക്കുന്നു. മഹത്വത്തെ വിഷ്ണു കൗമോദകി എന്ന ഗദയുടെ രൂപത്തിൽ ധരിക്കുന്നു. വിദ്യയും അവിദ്യയും സത്തും അസത്തും ഭഗവാൻ വിഷ്ണുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പുരുഷന്മാരിൽ വെച്ച് പരനും ത്രിഗുണാത്മകനുമായ പ്രകൃതിയും 4 പാദത്തോടുകൂടിയ ഓംകാരമന്ത്രവും ഭഗവാൻ വിഷ്ണു തന്നെയാകുന്നു. കാലവും കാലത്തെ ഹനിക്കുന്നവനും കാലത്തെ സംവത്സരങ്ങളായും ഋതുക്കളായും അയനങ്ങളായും തരംതിരിക്കുന്നവനും ഭഗവാൻ വിഷ്ണു തന്നെയാണ്. 4 വേദങ്ങളും വേദാംഗങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും സംഗീതശാസ്ത്രവും സർവശാസ്ത്രങ്ങളും ശബ്ദ ബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ വിഷ്ണുവിൻ്റെ ശരീരമാകുന്നു. പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം തന്നെ വിഷ്ണുവാകുന്നു. ഇങ്ങനെയുള്ള ഭഗവാൻ മഹാവിഷ്ണു പാലാഴിയിൽ അനേകം ആടയാഭരണങ്ങളോടും ആയുധങ്ങളോടും കൂടി ആദിശേഷന്റെ മുകളിലാണ് ശയിക്കുന്നത്. വെബ്ഡെസ്ക് തത്വമേനുസ്.